ഒരു ഇഷ്ടിക പോലും, ശ്രദ്ധിച്ചു കേൾക്കുക, ഒരു ഇഷ്ടിക പോലും വെക്കാൻ എന്ത് അണ്ണാമലൈ സിവിസിറുക്കുമ്പോൾ നടക്കമാട്ടേ. തമിഴ്നാട്ടിലെ ലൂലു മാൾ ഒരു செங்கலை வைப்பதற்கு பாரதிய ஜனதா கட்சி அனுமதி கொடுக்காது. ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ അണ്ണാമലൈ ലോക പരാജയം, ചെറിയ പരാജയം പോലെ ലോക 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 പരാജയം. തെരു വ്യാപാരികളെ അളിത്ത് തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ അത് എന്ത കാലഘട്ടത്തിലും എതിർത്ത്. അത് പറയുമ്പോൾ സംഘപരിവാർ പ്രവർത്തകർക്ക് അത്ര ദഹിച്ചു എന്നൊന്നും വരില്ല, കാരണം അവരുടെ എല്ലാം എല്ലാമായിട്ടുള്ള നേതാവാണ്. ഒരുപക്ഷെ മോദിയും അമിത്ഷായും കഴിഞ്ഞു കഴിഞ്ഞാൽ തെന്നിന്ത്യയിലെ ബി ജെ പി പ്രവർത്തകർക്ക്, സംഘമിത്രങ്ങൾക്ക് അവരുടെ അടുത്ത നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണാമലയെ ചൂണ്ടിക്കാണിച്ചു പറയും. പ്രത്യേകിച്ചിട്ട് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക്, അതല്ല എങ്കിൽ ഇവിടെയുള്ള സംഘപരിവാർ പ്രവർത്തകർക്ക് പറയാൻ പറ്റുന്ന നേതാവില്ലാത്തത് കൊണ്ട് തന്നെ എടുത്തു കാണിക്കുന്നത് ഈ അണ്ണാമലയാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ കാണുന്നത് ഈ അണ്ണാമലയുടെ അണികളായിട്ടാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നുള്ളത്. അണ്ണാമലയാണ് അവരുടെ നേതാവ്. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അണ്ണാമല എന്ന് പറയുന്നത് ഐ പി എസ് എന്ന് പറയുന്ന ആ ഒരു ബാധ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. അതായത് അദ്ദേഹം നേരത്തെ ജോലി ചെയ്തിരുന്ന സംഭവ വികാസങ്ങൾ, ആ സംഭവ വികാസങ്ങളിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള മനോഭാവങ്ങളിൽ നിന്ന് അദ്ദേഹം ഇതുവരെ വിട്ടുനിന്നിട്ടില്ല. ആ ഐ പി എസ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്, അത് തന്നെയാണ് ഇവിടെ പ്രകടമാകുന്നത്. അതല്ലാതെ ഈ പറയപ്പെടുന്ന അണ്ണാമലയ്ക്ക് വേറെ ഒരു പ്രത്യേകതയില്ല. ഇപ്പൊ ഇപ്രാവശ്യം എന്ന് പറയുമ്പോൾ ഒരു വർഷം, ഏകദേശം ഒരു വർഷത്തിന് മുൻപാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. അതായത് തമിഴ്നാട്ടിൽ ഈ പറയപ്പെടുന്നത് പോലെ ഡി എം കെ സ്റ്റാലിനും യൂസഫ് അലിയും വലിയ ബന്ധമാണ്. സ്റ്റാലിനും യൂസഫ് അലിയും എത്രത്തോളം വലിയ ബന്ധമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാലിൻ ദുബായിക്ക് പോയ സമയത്ത്, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയ സമയത്തൊക്കെ സ്റ്റാലിൻ്റെ കൂടെ യൂസഫ് അലി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സ്റ്റാലിൻ്റെ ഇടവും വലവുമായിട്ട് യൂസഫ് അലി ഉണ്ടായിട്ടുണ്ട്. യൂസഫ് അലിയുടെ ഔദ്യോഗിക വസതിയിലടക്കം സ്റ്റാലിൻ പോയിട്ടുണ്ട്. യൂസഫ് അലിയുമായിട്ട് നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന, വളരെ എന്താ പറയുന്നത്, നമ്മുടെ പിണറായി വിജയനോടൊക്കെ യൂസഫ് അലിക്ക് ഏത് രീതിയിലാണോ ബന്ധമുള്ളത് ആ രീതി ഈ പറയപ്പെടുന്ന സ്റ്റാലിനുമായിട്ട് യൂസഫ് അലിക്ക് ബന്ധമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ ലുലുവിന്റെ ഒരു പ്രൊജക്ട് വരുമ്പോൾ ആ സ്റ്റേറ്റ് ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലക്ക് ഡി എം കെ എല്ലാവിധ പിന്തുണയും യൂസഫ് അലിക്ക് നൽകും. യൂസഫ് അലിക്ക് സ്വാഭാവികമായിട്ടും പിന്തുണ മാത്രമല്ല, വേണമെങ്കിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുക്കും. അപ്പോൾ യൂസഫ് അലി ഒരു വർഷം മുൻപ് ഒരു പ്രഖ്യാപനം നടത്തുന്നു തമിഴ്നാട്ടിൽ ലുലുവിൽ, ലുലു മാളല്ല, ലുലുവിൻ്റെ വലിയൊരു ഹൈപ്പർ മാർക്കറ്റ്. അപ്പം ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിലേക്ക് ലുലു എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തമിഴ്നാട്ടിലേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. എന്നാൽ ഇതേ സമയം നമ്മുടെ ബി ജെ പിക്കാരുടെയൊക്കെ തലവനായിട്ടുള്ള അണ്ണാമലെ പറയാണ്, ഒരു ഇഷ്ടിക, ഒരു ഇഷ്ടിക കെട്ടിടമല്ല, ഒരു ഇഷ്ടിക ഇവിടെ വെക്കണമെന്നുണ്ട് എങ്കിൽ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ താണ്ടിയിട്ട് പോകണം എന്നുള്ളതാണ്. അത് ബി ജെ പിയുടെ പ്രവർത്തകരെ താണ്ടി പോകണം എന്നുള്ളതാണ്. എന്നാൽ അണ്ണാമലയ്ക്ക് അറിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അണ്ണാമലയുടെയും നേതാക്കന്മാരെ താണ്ടിയിട്ടാണ് യൂസഫ് അലി വന്നിട്ടുള്ളത്. കാരണം എങ്ങനെ, അവരോട് യുദ്ധം ചെയ്തിട്ടൊന്നുമല്ല, അവരൊക്കെ ആയിട്ട് വലിയ സൗഹൃദം സ്ഥാപിക്കുന്ന നരേന്ദ്രമോദിയുമായിട്ടും യോഗി ആദിത്യനാഥുമായിട്ടും അമിത്ഷായിട്ടും ഇന്ത്യയിലെ മുഖ്യധാര മേഖലയിൽ നിൽക്കുന്ന എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരാണ്. അതായത് യൂസഫ് അലിക്ക് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ല. അദ്ദേഹം ജനകീയനാണ്, അദ്ദേഹം ഈ രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു വലിയൊരു ബിസിനസ് മാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് അണ്ണാമലെ പറയാണ് ലുലുവിന് ഒരു ഇഷ്ടിക പോലും പണിയാൻ തമിഴ്നാട്ടിൽ സാധിക്കില്ല, ബി ജെ പിയെ താണ്ടി എന്ന മാതിരി ഒരു പരിപാടി മുടിയാതെ എന്നുള്ള വ്യക്തമായ നിലപാട് അണ്ണാമലെ എടുക്കുന്നു. ആ അണ്ണാമലെ പറയാണ് ഞങ്ങളെ ഇല്ലാതാക്കിയിട്ടേ, ഞങ്ങളെ തടഞ്ഞിട്ടേ ചെയ്യാൻ പറ്റൂ എന്നാണ് അണ്ണാമലെ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ നല്ല രീതിയിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് കോയമ്പത്തൂരിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്, വലിയ ഹൈപ്പർ മാർക്കറ്റ്. അപ്പൊ ഇതുപോലെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ചിലപ്പോൾ എവിടെയും കണ്ടു കാണില്ല. വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ്, എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വലിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള എല്ലാവിധ കാര്യങ്ങളുള്ള ഒരു ഗംഭീര ഹൈപ്പർ മാർക്കറ്റാണ് കോയമ്പത്തൂരിൽ വന്നിട്ടുള്ളത്. ആ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നിരവധി ആളുകൾ ദിവസം ഇങ്ങനെ കയറി പോവുകയാണ്. കോയമ്പത്തൂരിലെ ജനങ്ങൾക്ക് അതൊരു ഉത്സവമായി മാറിയിരിക്കുകയാണ്. അവരാദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് കാണുന്നത്.
ഒരുപക്ഷെ തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. അവിടെ കയറി കഴിഞ്ഞാൽ കിട്ടാത്ത സാധനങ്ങളില്ല, എല്ലാത്തിനും അത്യാവശ്യം നമ്മുടെയൊക്കെ സാധാരണഗതിയിൽ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന വിലയായതുകൊണ്ട് തന്നെ തമിഴ് മക്കൾ ഇതൊരു വലിയ തരംഗമായി ഏറ്റെടുത്തുകൊണ്ട് ഈ പറയപ്പെടുന്ന ലുലുവിലേക്ക് പോവുകയാണ്. ഒന്നാമത് ഈ അണ്ണാമലൈ അവിടെ ഇഷ്ടിക പണിയാൻ പോലും ലുലുവിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് തന്നെ തമിഴ് മക്കൾക്കൊരു ഹരമായി. കാരണം അവരുടെ പ്രത്യാശാസ്ത്രം, അവരുടെ ആശയം എല്ലാം കൊണ്ടും ബി ജെ പിക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ ലുലുവിനെ എല്ലാവിധ പിന്തുണ അവർ നൽകി. ഇനി തമിഴ്നാട്ടിലെ ഈ ബി ജെ പി നേതാവായിട്ടുള്ള അണ്ണാമലൈക്ക് മാത്രമായിരിക്കാം പ്രശ്നം, പക്ഷേ ദേശീയ തലത്തിൽ ബി ജെ പിക്കാർക്ക് യൂസഫ് അലിയോട് യാതൊരു പ്രശ്നമില്ല. അവരെല്ലാ രീതിയിൽ പിന്തുണക്കുകയും അവരുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് യൂസഫ് അലി. അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇപ്പോൾ യു പിയിലെ ലുലു. അപ്പം ലുലു കാണാൻ വേണ്ടിയിട്ട് യൂസഫ് അലിയുടെ കൂടെ പോകുന്നത് യോഗി ആദിത്യനാഥാണ്. അവർ രണ്ടുപേരും മാള് ചുറ്റിക്കറങ്ങുന്ന വീഡിയോയും ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നു. നരേന്ദ്രമോദിയായിട്ട് നല്ല ചങ്ങാത്തമാണ്, അമിത്ഷായിട്ട് നല്ല ബന്ധമാണ്. അപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യക്തമായ ബന്ധമുള്ള ഒരു ബിസിനസ്സുകാരനായിട്ട് ഒരു പക്ഷേ അദാനിയേക്കാൾ ഒരുപടി മുന്നിലേക്ക് യൂസഫ് അലി വരുമ്പോൾ കേവലം ഒരു അണ്ണാമലയെ ഇഷ്ടിക വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ അണ്ണാമലയെ കൊണ്ട് തിരുത്തിപ്പിക്കാൻ പറ്റുന്ന കഴിവും ശക്തിയും യൂസഫ് അലിക്കുണ്ട് എന്നുള്ളതാണ്. എന്നാലും അണ്ണാമലൈ ലോക പരാജയമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അനാവശ്യമായിട്ടുള്ള ഒരു വിവാദമാണ്, ഒരു തരത്തിലും കഴമ്പില്ലാത്തൊരു വിവാദമാണ്. ഒരു നാട്ടിൽ ഒരു വലിയൊരു വ്യാപാര സ്ഥാപനം വരുമ്പോൾ, അതും ലുലുവിനെ പോലെയുള്ള ഒരു വലിയ ബ്രാൻഡ് വരുമ്പോൾ, അവിടെ നിരവധി ആളുകൾക്ക് ജോലി കിട്ടും. 100 കണക്കിന് 200 വരുന്ന ആളുകൾക്ക്, ചിലപ്പോൾ അതിൽ കൂടുതൽ, ചിലപ്പോൾ 500 വരുന്ന ആളുകൾക്ക് വരെ ജോലി കിട്ടിയേക്കാം, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ. എന്തായാലും കുറയിൽ അങ്ങനെയൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖല വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനപ്പുറത്ത് അതിനെ എതിർക്കുന്നതിലെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് പോലും ചിലപ്പോൾ ഈ പറയപ്പെടുന്ന അണ്ണാമലൈ കറഞ്ഞു കാണില്ല എന്നുള്ളതാണ്. അണ്ണാമലൈ അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ലുലു വന്നതിന്റെ പേരിൽ അവിടെ യൂസഫ് അലി എന്ന് പറയുന്ന മനുഷ്യസ്നേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് അവിടെയുള്ള സാധാരണക്കാർക്ക് തണൽ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ അവിടെ ഇന്ന് വരെ യാതൊരു തരത്തിലുള്ള ദോഷവും യൂസഫ് അലി കാരണം ഉണ്ടാക്കിയിട്ടില്ല. ആ കോയമ്പത്തൂരിൽ ലുലു വന്നതുകൊണ്ട് അവിടെയുള്ള എല്ലാ ആളുകൾക്കും, അവിടെ ബി ജെ പി കാരനെന്നില്ല, കോൺഗ്രസ്കാരനെന്നില്ല, ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരാളായി കഴിഞ്ഞാലും, അല്ലെങ്കിൽ പാർട്ടി ഇല്ലാത്ത ഏതൊരാളായി കഴിഞ്ഞാലും, സാധാരണക്കാരനായി കഴിഞ്ഞാലും, അവരുടെയൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ യൂസഫ് അലിയെയോ അവരുടെ ടീമിനെയോ സമീപിച്ചു കഴിഞ്ഞാൽ സഹായം ചെയ്തു കൊടുക്കും. അദ്ദേഹം അതിനെ കണക്കൊന്നും പറയുന്ന ഒരാളൊന്നുമല്ല. അപ്പൊ അതിനാൽ തന്നെ യൂസഫ് അലിയുടെ ലുലുവിനെ തടയാനൊന്നും അണ്ണാമലൈ വളർന്നിട്ടില്ല. അത് എന്തായാലും കോയമ്പത്തൂരിൽ തല ഉയർത്തി നിൽക്കുന്ന ലുലു ഗ്രൂപ്പിന്റെ ഹൈപ്പർ മാർക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും ഇത് വലിയൊരു നാണക്കേടാണ്, അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടാണ്. ആകെ പെട്ടിരിക്കുകയാണ് അണ്ണാമലൈ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത്, അയാൾ ഇപ്പോഴും ആ ഐ പി എസ് എന്ന് പറയുന്ന പദവിയിൽ നിന്ന് അയാൾ ഇപ്പോഴും പോയിട്ടില്ല എന്നുള്ളതാണ്. അയാളുടെ ശരീരത്തിൽ നിന്ന് ഐ പി എസ് എന്ന് പറയുന്ന സംഭവം പോയിട്ടില്ല. അയാൾ ഇപ്പോഴും ആ കാക്കിയുള്ള ഒരു ഐ പി എസ്സുകാരനാണ് എന്നുള്ള ലേബിളിൽ തന്നെയാണ് അയാൾ രാഷ്ട്രീയത്തിലും ഇടപെടുന്നത്. എന്തായാലും അണ്ണാമലൈ ഫാൻസുകാർക്ക് ഇത് വലിയ ദുഃഖമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ പോലും യൂസഫ് അലിയെ അറിയുന്ന ആർക്കും അതൊരു വിഷയമല്ല. ഒരു ഹിന്ദുവിനും ഒരു മുസ്ലിമിനും ഒരു ക്രിസ്ത്യാനിക്കും അതൊരു വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. അവരൊക്കെ ഇങ്ങനെ ഒരു ഹൈപ്പർ മാർക്കറ്റ് വന്നതിൽ സന്തോഷിക്കത്തേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്.